വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കാൻ പോകുന്ന പാഠം ദോസ്ത് കി പോഷാക്ക് എന്ന ഹിന്ദി പാഠമാണ്. എന്താണ് ഈ ദോസ്ത് കി പോഷാക്ക് എന്ന് പറഞ്ഞാൽ? ദോസ്ത് കി പോഷാക്ക് മീൻസ് കൂട്ടുകാരൻ്റെ വസ്ത്രം, ദോസ്ത് സുഹൃത്ത്, സുഹൃത്തിൻ്റെ വസ്ത്രം. പോഷാക്ക് മീൻസ് ഡ്രസ്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ഏക് ബാർ, ഒരു തവണ, നസറുദ്ദീൻ അപ്പനെ ബഹുത്ത് പുരാനെ ദോസ് ജമാൽ സാഹിബ് സെ മിലി. നസറുദ്ദീൻ തൻ്റെ ബഹുത്ത് പുരാനെ ദോസ്, വളരെ പഴയ സുഹൃത്ത് ജമാൽ സാഹിബ് സെ മിലേ, ജമാൽ സാഹിബിനെ കണ്ടുമുട്ടി. അപ്പോൾ സുഹൃത്തിൻ്റെ പേരെന്താണ്? ജമാൽ സാഹിബ് എന്നാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടി ആ സുഹൃത്തിനെ. അപ്പനെ പുരാനെ ദോസ് സെ മിൽക്കർ, തൻ്റെ ആ പഴയ സുഹൃത്തിനെ കണ്ടുമുട്ടിയപ്പോൾ വേവിടെ ഖുശ്ഹുയേ, അദ്ദേഹത്തിന് വളരെ സന്തോഷം തോന്നി. കുച്ച് ദേർ, കുറച്ച് നേരം, ഗപ്സാപ് കർണേക്ക് ബാത്ത്, ഗപ്സാപ് കർണ എന്ന് പറഞ്ഞാൽ ചിറ്റ്ചാറ്റ് കർണ, അന്യോന്യം സംസാരിക്കുക. കുച്ച് ദേർ, കുറച്ച് നേരം സംസാരിച്ച ശേഷം, ഗപ്സാപ് കർണേക്ക് ബാത്ത് ഉൻഹോനേക്ക, അദ്ദേഹം പറഞ്ഞു, ചലോ ദോസ്ത് മൊഹല്ലേ മേ ധൂമായേം, നമുക്കേ ഞാൻ നിയർ ബൈ പ്ലേസൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം. ചലോ ദോസ്ത്, നടക്കൂ സുഹൃത്തെ, മൊഹല്ലേ മേ ധൂം അയേം, നെയ്ബറിംഗ് പ്ലേസൊക്കെ ഒന്ന് ചുറ്റി കറങ്ങിയിട്ട് വരാം. ജമാൽ സാഹബിനെ ജാനേസേ മെനാക്കർദിയവർക്ക, എന്താ ജമാൽ സാഹബ് ചെയ്ത്? അദ്ദേഹം ജാനേസേ മെനാക്കർദിയ, ജാനേസേ മെനാക്കർദിയ, പോകാൻ വിസമ്മതം കാണിച്ചു അവർക്ക്. എന്നിട്ട് പറഞ്ഞു, അപ്പനീ ഈസ് മാമൂലി സി പോഷാക്മേ, എൻ്റെ ഈ സാധാരണ ഡ്രസ്സ് ഇട്ടോണ്ടേ, ലോകോംസേ നഹിം മിൽ സക്ത, ആൾക്കാരെ കാണാൻ വയ്യ എനിക്ക്. അദ്ദേഹം ഇട്ടിരിക്കുന്ന സാധാരണ ഡ്രസ്സാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അപ്പനീ ഇത്രയും മാമൂലി സി പോഷാക്മേ, എൻ്റെ ഈ സാധാരണ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ലോകോംസേ നഹിം മിൽ സക്ത, ആൾക്കാരെ കാണാൻ പോകാൻ വയ്യ. നസറുദ്ദീൻ നെക്കഹ, നസറുദ്ദീൻ പറഞ്ഞു, ബിസ് ഇത്തനീ സി ബാത്ത്, ഓ ഇതേ ഉള്ള കാര്യം, ബസ് മതി, ഇത്തനീ സി ബാത്ത്, ഇത്രയേ ഉള്ള കാര്യം. നസറുദ്ദീൻ തുരന്തുൻകേലിയ അപ്പനിയക്ക് ഫട്കീലി അച്കൻ നികാൽ കർലായെ, നസറുദ്ദീൻ എന്ത് ചെയ്തു? തുരന്ത് മീൻസ് പെട്ടെന്ന്, ഉൻകേലിയെ അയാൾക്ക് വേണ്ടിയിട്ട് അപ്പനിയക്ക് ഫട്കീലി അച്കൻ, തൻ്റെ ഒരു നിറമുള്ള അങ്കി, ഫട്കീലി മീൻസ് വർണ്ണമുള്ള, നിറമുള്ള, അച്കൻ മീൻസ് അങ്കി, നല്ല നിറമുള്ള അങ്കി, ഈ പള്ളിയിലച്ചൻ വരുടെ കോട്ട് പോലെ നീളമുള്ള കോട്ട്, അങ്കി അങ്ങനെ നീളമുള്ള കോട്ടാണ്, ഫട്കീലി അങ്കി, നിറമുള്ള കോട്ട്, നിഖാൽ കർലായെ എടുത്തുകൊണ്ട് വന്നു. എന്നിട്ടോ അവർക്കഹ, എന്നിട്ട് പറഞ്ഞു, ഇസ് പഹൻ ലോ, ഇത് ധരിച്ചോളൂ, ഇസ്മേത്തും ഖൂ ബച്ചേൽ ഗോഗി, ഓ ഇത് കണ്ടിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇസ്മേത്തും ഖൂബ് അച്ഛേ, വളരെ നന്നായി ലഗോഗേ, ഇതിട്ട് കഴിഞ്ഞാൽ അങ്ങ് വളരെ ഭംഗിയുള്ളതായിരിക്കും, നല്ല കണ്ടാൽ നല്ല ഭംഗിയായിരിക്കും, അച്ഛേ ലഗോഗേ. ശബ്ദേക്തെ രഹജായിക, എല്ലാവരും നോക്കി അങ്ങ് നിന്നു പോകും. ശബ്ദേക്തെ രഹജായികേ, എല്ലാവരും, സബ് മീൻസ് എല്ലാവരും, ദേക്തെ രഹജായികെ, നോക്കി നിന്നു പോവും. ബെണ്ടൻകർ എന്ന് പറഞ്ഞാൽ ഒരുങ്ങിയിട്ട്, ബെണ്ടൻകർ ദോനവും ധൂംതേനെങ്കിൽ, രണ്ടുപേരും കറങ്ങാൻ ഇറങ്ങി. ദോസ്തക്ക് ലേക്കർ, ദോസ്തരെയും കൂട്ടിക്കൊണ്ട്, നസറുദ്ദീൻ പടോസിക്ക് ഖർഗ ഗയെ, അയൽക്കാരൻ്റെ വീട്ടിലോട്ട് പോയി. കൂട്ടുകാരനെ കൂട്ടിക്കൊണ്ട് നസറുദ്ദീൻ എന്ത് ചെയ്തു? പടോസിക്ക് ഖർ ഗയെ, പടോസിയുടെ വീട്ടിലോട്ട് പോയി, അയൽക്കാരൻ്റെ വീട്ടിലോട്ട് പോയി. പടോസി മീൻസ് നെയ്ബർ. നസറുദ്ദീനെ പടോസി സേക്കഹ, നസറുദ്ദീൻ അയൽക്കാരനോട് പറഞ്ഞു, ഏ ഹേ മേരേ ഖാസ് ദോസ്ത്, ഇതാ ഇതാണ് എൻ്റെ ട്രൂ ഫ്രണ്ട് ഖാസ് ദോസ്ത്, എൻ്റെ ട്രൂ ഫ്രണ്ടാണ് ഇദ്ദേഹം, ജമാൽ സാഹബ്, ജമാൽ സാഹബ് എന്നാ പേര്. ആജ് കയ്യീസാലോം ബാത്ത്, ഇന്ന് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, കയ്യീസാലോം ബാത്ത്, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, ഇസ് ഇൻ സേ മുലാഖാത്ത് ഹുയി, ഇദ്ദേഹത്തെ കണ്ടുമുട്ടി, മുലാഖാത്ത് ഹുയി, കണ്ടുമുട്ടി. എന്താ അദ്ദേഹം പറഞ്ഞത്? ഏ ഹേ മേര ഖാസ് ദോസ്ത്, ഇതാണ് എൻ്റെ ട്രൂ സുഹൃത്ത് ജമാൽ സാഹബ്, ആജ് കൈ സാലോം കെ ബാദ് ഇൻസെ മുലാഖാത്ത് ഹുയി, ഇന്ന് ഒരുപാട് നാളുകൾക്ക് ശേഷം, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ കണ്ടുമുട്ടി. വൈസെ ജോ അച്കൻ ഇൻഹോനെ പഹൻ ഹേ
ഇപ്പോൾ ഇദ്ദേഹം ഇട്ടിരിക്കുന്ന ഈ ഡ്രസ് ഉണ്ടല്ലോ, അപ്പം മേരിഹി അതെൻ്റേതാണ്. വൈസേ ജോ അച്കൻ ഇൻഹോനെ പകൻ്റെ ഹി ഹേ വഹ് മേരിഹേ, ഇദ്ദേഹം ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് എൻ്റേതാണ്. ഏക സുൻകർ ജമാൽ സാഹബ് പർത്തു മാനവും ഖണ്ഡിയും ഖണ്ഡവും പാനി പഠിക്കുകയാ. ഇത് കേട്ടിട്ട് ഏക സുൻകർ ജമാൽ സാഹബ് പർ തോ ജമാൽ സാഹബിൻ്റെ എന്ത് പറ്റി, മാനവും ഖണ്ഡോ പാനി പഡ്ഗയാ, അദ്ദേഹത്തിന് നാണം കിട്ടുപോയി. മാനവും ഖണ്ഡവും പാനി പഡ്ഗയ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നാണം കിട്ടുപോയി എന്നർത്ഥം. അതൊരു ശൈലിയ. ബഹർ നികൽത്തേ ഹി, പുറത്ത് വന്നേ ഉടനെ മുഹ് ബനാക്കർ, അദ്ദേഹം മുഖത്താൻ ആ നീരസം കാണിച്ചു. മുഹ് ബനാക്കർ ഉൻഹോനെ നസറുദ്ദീൻ സേക്കഹ, അദ്ദേഹം നസറുദ്ദീനോട് പറഞ്ഞു, തുമാരി കൈസ് അകൽഹേ, തുമാരി കൈസി അക്കൽഹേ, നിങ്ങളുടേത് എന്തോ ബുദ്ധിയാണ്. ക്യാ യഹ് ബദാന സരൂരിത, അത് പറയേണ്ട വല്ല കാര്യമുണ്ടായിരുന്നോ. കി യഹ് അച്കൻ തുമാരി ഹേ, നിങ്ങൾക്ക് ഈ ഇട്ടിരിക്കുന്ന ഞാൻ ഇട്ടിരിക്കുന്ന അങ്കി താങ്കളുടേതാണെന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടായിരുന്നോ. ക്യാ യഹ് ബദാന സരൂരിത, ഇത് പറയേണ്ട അത്യാവശ്യമായിരുന്നോ. കി യഹ് അച്കൻ തുമാരി ഹേ, ഈ അച്കൻ നിങ്ങളുടേതാണെന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടായിരുന്നോ. തുമാര പഡോസി സോച്ച് രഹാ ഹോക, കീ നിങ്ങളുടെ അയൽക്കാരെ വിചാരിച്ച് കാണും. മേരേ പാ സപ്പനി കപ്പടേ ഹീ ഹി നഹീം, എനിക്ക് സ്വന്തമായി വസ്ത്രം പോലും ഇല്ല എന്ന് വിചാരിച്ച് കാണുകയല്ലേ. നസറുദ്ദീനെ മാഫി മാങ്തേ ഹുയേക്ക, നസറുദ്ദീൻ മാപ്പ് ചോദിച്ചുകൊണ്ട് പറഞ്ഞു. മാഫി മാങ്ങന, മാപ്പ് ചോദിക്കുക. നസറുദ്ദീൻ മാപ്പ് ചോദിച്ചുകൊണ്ട് പറഞ്ഞു, കെൽത്തി ഹോഗൈ, ഓഹ് തെറ്റുപറ്റിപ്പോയി. അബി ഏസ നഹീം കഹൂങ്ക, നീ ഞാൻ പറയുക. അദ്ദേഹം മാപ്പ് ചോദിച്ചുകൊണ്ട് പറഞ്ഞു, ഓ ഗൽത്തി ഹോകെ, തെറ്റുപറ്റിപ്പോയി. അബയസ നഹീം കഹുങ്ക, ഇനി ഞാനത് പറയുകയില്ല. അപ്പം നസറുദ്ദീൻ ഉൻഹേം ഹുസൈൻ സാഹബ് സെ മിൽനെ വാലെ ലേഖേ. അബ് നസറുദ്ദീൻ, ഇപ്പോൾ നസറുദ്ദീൻ എന്ത് ചെയ്തു, ഉൻഹേം ദേഹത്തെ ലയാളെ ഹുസൈൻ സാഹബ് സെ മിൽനെ വാനെ ലേഖേ, ഹുസൈൻ സാഹബിനെ കാണാൻ കൂട്ടിക്കൊണ്ടുപോയി. ഹുസൈൻ സാഹബിനെ ഗരം ജോഷി സേ ഉൻകെ സ്വാഗത് സർക്കാർ കിയാ, ഹുസൈൻ സാഹബ് എന്ത് ചെയ്തു, അദ്ദേഹത്തെ ഹാർദവമായിട്ട് അങ്ങ് സ്വീകരിച്ചു. ഗരം ജോഷി മീൻസ് ഹാർദവമായിട്ട്, നല്ല സന്തോഷപൂർവ്വം ഹാർദവമായിട്ട് സ്വീകരിച്ചു. ഉൻകോ സ്വാഗത് സർക്കാർ കിയാ, അദ്ദേഹത്തെ നല്ല സത്കാരമൊക്കെ നൽകി, കാപ്പി കൊടുത്ത്. ജബ് ജമാൽ സാഹബ് കെ ബാരേമേ പൂച്ച, ഇപ്പോഴാണോ ജമാൽ സാഹബിനെ പറ്റി ചോദിച്ചത്. തോ നസറുദ്ദീൻ നെക്കഹ, അപ്പം നസറുദ്ദീൻ പറഞ്ഞു, കാപ്പിയെ കുടിച്ചിട്ട് പറയില്ലേ ഓ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ. ജമാൽ സാഹബ് കെ ബാരേമേ പൂച്ച, അദ്ദേഹത്തിൻ്റെ കാര്യത്തെപ്പറ്റി ചോദിച്ചപ്പം നസറുദ്ദീൻ നേക്കഹ, നസറുദ്ദീൻ പറഞ്ഞു, ജമാൽ സാഹബ് മേരേ പുരാനെ ദോസ്തഹേ, ജമാൽ സാഹബ് എൻ്റെ പഴയ സുഹൃത്താണ്. ഔർ ഇൻ ഹോനെ ജോ അച്കൻ പഹനീ ഹേ, ഇദ്ദേഹം ഇപ്പോൾ ഏത് വസ്ത്രം ധരിച്ചിരിക്കുന്ന വെച്ചാലേ. വഹ ഇൻകി അപ്പനീ ഹി ഹേ, അത് അദ്ദേഹത്തിൻ്റെ തന്നെയാണ് കേട്ടോ എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്, ജമാൽ സാഹബ് മേരെ പുരാനെ ദോസ്തകേ, ജമാൽ സാഹബ് എൻ്റെ പഴയ കൂട്ടുകാരനാണ്. അവർ ഇൻഹോനെ ജോ അച്കൻ പഹനീഹേ, അദ്ദേഹം ഏത് ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്. വഹ എൻകി അപ്പനീഹി ഹേ, അത് അദ്ദേഹത്തിൻ്റെ തന്നെയാണ് കേട്ടോ എന്ന് പറഞ്ഞു. ജമാൽ സാഹബ് ഫർ നരാസോകേ, ജമാൽ സാഹബ് ഇപ്പോഴും ദേഷ്യം വന്നു. ഫർ നരാസോകേ, വീണ്ടും അദ്ദേഹത്തിൻ്റെ ദേഷ്യം വന്നു. നരാസോന ദേഷ്യം വരിക, കേട്ട പങ്കേർക്കാൻ ദേഷ്യം വന്നു. ബാഹർ ആക്കർ ബോലി, പുറത്ത് വന്നവ പറഞ്ഞു, ചൂട്ട് ബോലിനെ കോ കിസ് നെ കഹാധാ തുംസെ, കളവ് പറയാൻ തന്നോട് ആരെങ്കിലും പറഞ്ഞു, അങ്ങനെ ദേഷ്യം വന്നിരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ചൂട്ട് ബോലിനെ തോ കിസ് നെ കഹാധാ തുംസെ, ഇടൂ കളവ് പറയുന്ന ആരോടെങ്കിലും ആരെങ്കിലും തന്നോട് പറഞ്ഞു. ക്യോ എന്തുകൊണ്ട്, നസറുദ്ദീൻ നെ കഹ, നസറുദ്ദീൻ പറഞ്ഞു, തുംനെ ജൈസാ ചാഹ, നിങ്ങളെന്ത് ആഗ്രഹിച്ചോ. മേനെ വൈസ ഹി തോക്കഹ, ഞാൻ അത് തന്നെയല്ലേ പറഞ്ഞത്, താൻ ആഗ്രഹിച്ച കാര്യം തന്നെയല്ലേ ഞാൻ പറഞ്ഞതെന്നങ്ങ് ചോദിച്ചു. പോഷാക്കി ബാത്ത കഹേ ബിന കാം നഹി ചൽനാക്കിയ, അദ്ദേഹം ചോദിച്ചു, പോഷാക്കി ബാത്ത കഹേ ബിന, വസ്ത്രത്തിൻ്റെ കാര്യം പറയാതെ കാം നഹി ചൽത്താക്കിയ, കാര്യവും നടക്കില്ലായിരുന്നു. ഈ വസ്ത്രത്തിൻ്റെ കാര്യം പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം ചോദിച്ചത്.
ഉൻഗെ ബാരേ മെ ന കഹനേകി അച്ചാഹേ ഈ കാര്യം പറയാതിരിക്കുകയല്ലായിരുന്നു ഭംഗി ഉസ്കെ ബാരേ മെ ന കഹനാ ഹി അച്ചാഹേ വസ്ത്രത്തിൻ്റെ കാര്യത്തെപ്പറ്റി പറയാതിരിക്കുകയല്ലായിരുന്നു നല്ലത് ജമാൽ സാഹബിൻ്റെ സമച്ചായ ജമാൽ സാഹബ് മനസ്സിലാക്കിച്ചു കൊടുത്തു ജമാൽ സാഹബിനെ സമച്ചായ അദ്ദേഹം ഇദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുത്തു സമച്ചായ പറഞ്ഞ് മനസ്സിലാക്കി ജമാൽ സാഹബ് തോ ലേഖകോ ലേഖർ ജമാൽ സാഹബിനെ കൂട്ടിക്കൊണ്ട് നസ്രുദ്ദീൻ ആകെ ബിടെ മുന്നോട്ടേക്ക് നടന്നു ആകെ ബിടെ മീൻസ് മുന്നോട്ടേക്ക് വീണ്ടും പോയി തഫി ഏക് അന്യ ബഡോസി മിൽഗേ അപ്പോഴൊരു വേറൊരു അയൽക്കാരനെ കണ്ടുകൂട്ടി നസ്രുദ്ദീനെ ജമാൽ സാഹബ് ക പരിചയം ഉസ്നേ കർവായ നസ്രുദ്ദീൻ സുഹൃത്തിനെ പരിചയപ്പെടുത്തി നസ്രുദ്ദീൻ ജമാൽ സാഹബ് കോ ക പരിചയം ഉൻസേ കർവായ നേരത്തെ പരിചയപ്പെടുത്തി അങ്ങനെ പരിചയപ്പെടുത്തി നോക്കാം മേ ആപ്ക പരിചയ അപ്പനെ പുരാനെ ദോസ്ത് മേശേ കർവാഹും ഞാൻ എൻ്റെ ഈ പഴയ സുഹൃത്തിനെ തങ്ങളെ പരിചയപ്പെടുത്തുകയാണ് മേ ആപ്ക പരിചയ അപ്പനെ പുരാന ദോസ്തസേ കർവാഹും ഞാൻ എൻ്റെ ഈ പഴയ സുഹൃത്തിനെ അങ്ങക്ക് പരിചയപ്പെടുത്തരുക ഇഹ് ഹേ ജമാൽ സാഹബ് ദാ ഇദ്ദേഹമാണ് ജമാൽ സാഹബ് അവർ ഇൻഹോനെ ജോ അച്കൻ പഹനി ഹേ അദ്ദേഹം ഏത് ഡ്രസ്സാണോ ധരിച്ചിരിക്കുന്നത് ഉസ്കേ ബോരേ മേം ചുപ്പ് ഹീ രഹി ഹൂം ഞാൻ ഒന്നും മിണ്ടുന്നില്ല ഉസ്കേ ബാരേ മേം ചുപ്പ് ഹീ രഹൂം ത്വ ചാഹേ അദ്ദേഹം ഏത് ഡ്രസ്സാണോ ഇട്ടിരിക്കുന്നത് അതിനെപ്പറ്റി ഞാനൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞ എന്താണ് ഇതെൻ്റെ പഴയ സുഹൃത്താണ് ഇദ്ദേഹം ധരിച്ചിരിക്കുന്ന ഈ ഡ്രസ്സിനെ പറ്റി ഒന്നും പറയാതിരിക്കുക ഭംഗി എന്നാണ് പറഞ്ഞത് അല്ലേ ഒന്നും പറയാതിരിക്കുക നല്ലത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക.